അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സിഎം മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മടവൂർ കാഫിലയിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ആറ്റക്കോയ തങ്ങളാണ്. തങ്ങൾ പാപ്പാടെ വാക്കുകളിലേക്ക്. മടവൂരാൽ മത്ലൂബ് മടക്കുകില്ല, മടവൂരാൽ ഒടുങ്ങാത്ത കുടുക്കുമില്ല. യാ ശൈഖ് മടവൂരി, യാ സിറൽ അസ്റാരി, യാ ഷാഹിദി സനദിയാ മുൻജിദി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി ഫൈസിന അബ്ദുല്ലാഹുമ്മ ബഅദ്. പ്രിയപ്പെട്ട ഇഖ്വാനുകളെ, ശൈഖുന ഖുതുബുല്ലാലം അഷ്ശൈഖ് മുഹമ്മദ് അബീബക്കറിൽ മടവൂരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഉറൂസിൻ്റെ മാസമായി ശവ്വാൽ ലോകത്ത് എല്ലായിടത്തും ശൈഖുനാൻ്റെ മദ്ഹുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ശൈഖുനയെക്കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടവരാണ്. ശൈഖുന എന്ന് പറഞ്ഞതൊരു ലോകമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല മഹാനായ ശൈഖുന ഉള്ളത്. അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറമാണ്. ശൈഖുനാനെ അനുഭവിച്ച ആയിരക്കണക്കിന് ആളുകളുണ്ട്. മഹാനവറുകളെ അരികിൽ ആയിരങ്ങൾ വരുമ്പോൾ ശൈഖുന പറയാറുണ്ടായിരുന്നല്ലോ, എൻ്റെ ആളുകൾ വിരലിൽ എണ്ണാവുന്നവർ മാത്രം. കാരണം ദുന്യവിയായ കാര്യങ്ങളാണ് അധികം ഔലിയാക്കളെ അരികിൽ പോയി പറയൽ. അതുപോലെ ശൈഖുനാൻ്റെ ഹദറത്തിലും ആളുകൾ വന്ന് ദുന്യവിയായ വിഷയങ്ങൾ പറയുന്നു, സാധിപ്പിച്ചു കൊടുക്കുന്നു. പക്ഷേ ആഖിബത്തിൻ്റെ കാര്യവും ആഖിറവും ഈമാനും ചോദിക്കുന്നവർ അപൂർവമായിരുന്നു. അങ്ങനെ ചോദിച്ചവരൊക്കെ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ശൈഖുനാൻ്റെ ശൈഖന്മാർ അവരെല്ലാം പിന്നീട് ശൈഖുനാൻ്റെ മുരീദന്മാരായി മാറുന്ന രംഗമാണ് നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട ഖുതുബുല്ലാലം ശൈഖ് മുഹമ്മദ് അബീബക്കറിൽ മടവൂരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഞാൻ വയനാട്ടിൽ ഉള്ള സമയത്ത് ഒരു പ്രായം ചെന്ന ഒരു സ്ത്രീ എൻ്റെ അരികിൽ വന്ന്, അപ്പം നമ്മൾ പ്രായം ചെന്നവരെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങൾ ശൈഖുനാനെയും ബന്ധമുണ്ടോ, ശൈഖുനാനെ അറിയോ? അങ്ങനെ ആ സ്ത്രീ എന്നോട്, പ്രായം ചെന്ന ഒരു ഉമ്മ പറഞ്ഞു, വയനാട്ടിൽ കല്ലായി മുഹമ്മദ് എന്ന പേരുള്ള ഒരാളുണ്ട്. മൗലൂദിൻ്റെ കിതാബിൽ കല്ലായി മുഹമ്മദ് എന്ന് പറയുന്നത് ഇവിടെയാണ്. വയനാട്ടിൽ ഒരു കല്ലായി മുഹമ്മദ് ഉണ്ടായിരുന്നു. അവരെ അഡ്രസ്സ് കല്ലായി മുഹമ്മദ് എന്നറിയപ്പെടുന്നു. അപ്പോൾ അവരെ വീട്ടിൽ ശൈഖുന വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് കാണണം എന്ന് കരുതി ആ സ്ത്രീ മാനന്തവാടി ഒരു ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. ഡോക്ടറെ കാണാൻ കഴിയൂല എന്ന് കണ്ടപ്പോൾ ബസ് പോവും, അതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്ത് 4 മൈലിൽ വന്ന് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു മഹാന് ഇവിടെ ഒരു വീട്ടിലുണ്ട് എന്ന് കേട്ട് കാണാൻ വേണ്ടി പോയി. നോക്കുമ്പോൾ അവിടെ നിറയെ ആളുകൾ, ആണും പെണ്ണും കണ്ടമാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് കയറാൻ കഴിയൂല. ആ വാതിലിൻ്റെ അവിടെ നിൽക്കുന്ന ആൾ പറഞ്ഞു, നിങ്ങളെക്കാളും മുമ്പ് വന്ന് ഇവിടെ ലോഡ്ജിട്ട് താമസിച്ചവരൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കയറാൻ കഴിയൂല, അവിടത്തൊക്കെ കഴിഞ്ഞിട്ട് ചാൻസ് പോലെ കയറാം. 6 മണിക്ക് വൈകുന്നേരം ഇയാൾ സ്ത്രീൻ്റെ ബസ് പോകും. ഉമ്മാൻ്റെ ബസ് പോകുന്നത് കാരണം കൊണ്ട് പെട്ടെന്ന് കാണും വേണം, എങ്ങനെ കാണും എന്ന് അറിയില്ല. അപ്പോൾ ആ വീട്ടിൽ കാവൽ നിൽക്കുന്ന ആൾ മടക്കി വിട്ടു. അങ്ങനെ സ്ത്രീ എന്ത് ചെയ്ത് കാട്ടിച്ചിറ മക്കാമിൽ പോയി സിയാറത്ത് ചെയ്ത് തിരിച്ചു പോകാം എന്ന് കരുതി മക്കാമിലേക്ക് അങ്ങ് നടന്നു പോകുമ്പോൾ ഒരാൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ ആൾ നേരെ വന്ന് ചോദിച്ചു, നിങ്ങളെങ്ങോട്ടാണ് പോകുന്നു? എവിടുന്നാണ് വരുന്നത്? ഞാനിങ്ങനെ കല്ലായ മോമിൻ്റെ വീട്ടിൽ ഒരു ഔലിയ വന്നിട്ടുണ്ട്, അവരെ കാണാൻ വന്നതായിരുന്നു, പക്ഷേ അവിടെ ഭയങ്കര തിരക്കാണ്, കാണാൻ കഴിയൂല, അതുകൊണ്ട് ഞാനിവിടെ മക്കാമിൽ കയറി ഒന്ന് പോകാം എന്ന് കരുതി പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്ന ആൾ പറഞ്ഞു, എന്നാൽ ശരി ഞാൻ കാണിച്ചു തരാം വരുമെന്ന്. അങ്ങനെ സ്ത്രീയെയും കൂട്ടി ഈ കല്ലായി മുഹമ്മദിൻ്റെ വീട്ടിലേക്ക് അങ്ങ് ചെന്നപ്പോൾ ഡോറ് തുറന്നിട്ടുണ്ട്. ഈ സ്ത്രീ ആ കൂട്ടിക്കൊണ്ടുപോകുന്ന ആൾ അതിൻ്റെ അകത്തേക്ക് കയറി, ബാക്കിൽ ഈ സ്ത്രീ അങ്ങ് കയറി. ഉള്ളിൽ കയറിയപ്പോഴാണ് ആ കിടക്കുന്ന ആളാണ് ഈ വന്നത് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഷെയ്ഖുനയാണ് ഈ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്ന് റൂമിലേക്ക് കയറ്റി കൊടുക്കുന്നത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. നമ്മൾ പഴയ കാലത്ത് ഏറ്റവും അധികം ദാരിദ്ര്യമുള്ള ഒരു നാടായിരുന്നു വയനാട്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ഒരുപാട് ഔലിയാക്കളുടെ സാന്നിധ്യം നമുക്ക് കാണാം. വടകര മദായിദ് പാപ്പ, കൽപ്പറ്റ സൂഫിപ്പാപ്പ, ഇങ്ങനെ അതേമാതിരി ആലുവായ അബൂബക്കർ മുസ്ലിയാർ, മഹാനവറുകൾ, ഇങ്ങനെ ഒരുപാട് ഔലിയാക്കൾ ഈ വയനാടുമായി നല്ല ബന്ധമാണ്. സാധുക്കളായതുകൊണ്ട് ഔലിയാക്കൾക്ക് ഏറ്റവും അധികം പ്രിയം സാധുക്കളെയാണ്, പാവങ്ങളെ. അവരെ സംരക്ഷിക്കുക, അവരെ രക്ഷപ്പെടുത്തുക എന്ന ഒരു ചിന്തയിലാണ് എല്ലാ ഔലിയാക്കളും വയനാടേറ്റ് ബന്ധം. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് കറാമത്തുകൾ കേൾക്കാൻ നമുക്ക് സാധിക്കും. ഒരിക്കൽ ഈ കല്ലായി മുഹമ്മദ് എന്നോട് പറഞ്ഞു, മൂപ്പര് ശൈവനാൻ്റെ ഒരു വഫാത്തിൻ്റെ 1 or 2 മാസം മുമ്പ് ഈ കാട്ടിച്ചിറ മക്കാമിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ഒരാൾ കല്ലായി മുഹമ്മദിൻ്റെ വീട്ടിൽ വന്നു. അയാൾ ഷെയ്ഖുനാനെ കാണാൻ വന്നപ്പോൾ ഷെയ്ഖുന അവിടുന്ന് പറഞ്ഞു വിട്ട് മുഹമ്മദിനോട് വരാൻ പറയുള്ളൂ. അങ്ങനെ ഇവിടെ വന്ന് കല്ലായി മുഹമ്മദിൻ്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കല്ലായി മുഹമ്മദ് അവിടെ ഇല്ല, ഭാര്യ മാത്രമേ ഉള്ളൂ. ഭാര്യനോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഷെയ്ഖുനാൻ്റെ അടുത്ത് നിന്ന് വരികയാണ്, ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇയാൾ കല്ലായി മുഹമ്മദ് വീട്ടിലെത്തിയപ്പോൾ ഭാര്യ പറഞ്ഞു, ഇങ്ങനെ ബഹുമാനപ്പെട്ടവരടുത്തു നിന്ന് ഇന്നൊരാൾ വന്നിരുന്നു, നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്താ വിഷയം എന്നറിയാൻ വേണ്ടി ഇയാൾ കാട്ടിച്ചിറ മക്കാമിൻ്റെ ആ വയലിൻ്റെ അക്കരെയുള്ള വീട്ടിൽ കല്ലായി മുഹമ്മദ് രാത്രി പോവുക മഗ്‌രിബിൻ്റെ സമയത്ത്. അവിടെ ചെന്ന് അയാളോട് കണ്ട് സംസാരിച്ച് നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ച് അവിടുന്ന് വരുന്ന സമയത്ത് വയലിൽ വെച്ച് നായ് കടിച്ച് ഇയാളുടെ കാലിൻ്റെ മസിൽ കടിച്ചെടുത്ത് ഇങ്ങ് തുറച്ചു പോകുന്ന അയാളിനോട് പറഞ്ഞു. അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല, നേരെ പള്ളിയിലേക്ക് ഓടിക്കയറി ഹൗദൊന്ന് വെള്ളമെടുത്ത് കാല് കഴുകി തലയിലുള്ള തോർത്തുകൊണ്ട് നല്ലോണം മുറുക്കി കെട്ടി. അയാൾ ഈ വിവരം വീട്ടിൽ പറഞ്ഞില്ല, കാരണം വീട്ടിൽ പറഞ്ഞാൽ പിന്നെ പോക്ക് നടക്കില്ല, ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ഈ സംഭവം അയാൾ പറഞ്ഞില്ല, ഇങ്ങനെ കാലിന് കടി കൊണ്ടത്, നായി കടിച്ച വിവരം. അങ്ങനെ ഭാര്യ പറഞ്ഞു ഞാനും പോരുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവരെന്ത് ചെയ്ത് അവിടുന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ ഷെയ്ഖുനാൻ്റെ ഹദറത്തിൽ അവരെത്തി. ഷെയ്ഖുനാൻ്റെ ഹദറത്തിലെത്തി സലാം ചൊല്ലി കയറി. ഷെയ്ഖുന പറഞ്ഞ് നായി കടിച്ചപ്പോൾ ഹൗദിൽ നിന്നും വെള്ളം എടുത്ത് കഴിയില്ല, അതിൽ ഞാൻ മന്ത്രിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് കൂടുള്ള ഭാര്യ അറിയേണ്ടത് നായി കടിച്ച വിവരം. അതുവരെ കൂടുള്ള ഭാര്യനോട് വരെ മൂപ്പർ പറഞ്ഞിട്ടില്ല. അപ്പോൾ നായി കടിച്ച സമയത്ത് ഹൗദിൽ നിന്ന് വെള്ളം എടുത്തപ്പോൾ വെള്ളത്തിൽ ഷെയ്ഖുന എന്ത് ചെയ്തിട്ടുണ്ട്, മന്ത്രിച്ചിട്ടുണ്ട്. ആ വെള്ളം കൊണ്ട് കഴുകി ആ രോഗം ശിഫയായിപ്പോയി, ആ പാട് വരെ പിന്നെ ഉണ്ടായിട്ടില്ല, വേറെ ഡോക്ടറൊന്നും കാണിച്ചിട്ടില്ല എന്ന് കല്ലായി മുഹമ്മദ് എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഷെയ്ഖുന എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അവരുടെ മദദ് നുസ്രത്ത് കൊണ്ട് നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. നമുക്കൊക്കെ അല്ലാഹു തആല ഔലിയാക്കളെ സ്നേഹിക്കാനുള്ള ഭാഗ്യം, ആ ഈമാനും അല്ലാഹു തആല നമുക്കൊക്കെ ഏറ്റിയേറ്റി നൽകട്ടെ. അതുപോലെ എനിക്കുള്ള ഒരു അനുഭവം, ഞാൻ ഒമാനിൽ പോയി 3 മാസത്തെ വിസിറ്റ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് എൻ്റെ പഴയ പാസ്പോർട്ടാണ്. അപ്പോൾ അതിൽ അന്നൊക്കെ മീശ വരച്ചിട്ടാണ് പാസ്പോർട്ട് പഴയ കാലത്ത് എടുക്കൽ, വയസ്സാകാത്തതുകൊണ്ട്. അപ്പോൾ ആ പഴയ പാസ്പോർട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. അങ്ങോട്ട് പോയപ്പോൾ പ്രശ്നമൊന്നുമില്ല, തിരിച്ച് വരുന്ന സമയത്ത് എൻ്റെ പാസ്പോർട്ട് നോക്കുമ്പോൾ ഞാനും നോക്കുമ്പോൾ ഒരുപാട് മാറ്റം. കാരണം അതിൽ താടിയൊന്നുമില്ല, ഇതിൽ താടി കാണുന്നുണ്ട്. അങ്ങനെ പോലീസുകാർക്ക് സംശയമായി. അപ്പോൾ എന്നോട് ചോദിച്ച് സുഡാനിയാണോ അതല്ല വേറെ ഏത് നാട്ടാണ്, ഞാൻ പറഞ്ഞു ഇന്ത്യക്കാരനാണെന്നുള്ള രൂപത്തിൽ തന്നെ നിന്ന്. പക്ഷേ അവർക്ക് സംശയം തീരുന്നില്ല. അവരെന്നെ വിളിച്ച് വേറെ റൂമിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ആ റൂമിൽ 2-3 പോലീസുകാർ എന്നെ ചോദ്യം ചെയ്ത് എൻ്റെ പാസ്പോർട്ട് നോക്കും, എന്നെ നോക്കും. എൻ്റെ പാസ്പോർട്ടിൽ ഫോട്ടോ ഞാനുമായി ഒരു ബന്ധവുമില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുക. ആ സമയത്ത് ഷെഹ്നാക്ക് ഒരു ഫാത്തിഹ ഓതി ഷെഹ്നാനെ മനസ്സിലിങ്ങനെ, കാരണം നമുക്ക് എന്താ അറിയില്ലോ, എയർപോർട്ടിൻ്റെ ഉള്ളിലല്ലേ. ഉടനെ നല്ല അടിപൊളി ഡ്രസ്സിട്ട് ഒരാൾ കയറി വന്ന് സലാം ചൊല്ലി. അപ്പോൾ അവിടെ ഇരിക്കുന്ന പോലീസുകാരൊക്കെ എണീറ്റ്, ആ പോലീസുകാരെല്ലാം എണീറ്റ് നിന്ന് ഇയാൾ വന്ന ആൾ അത് ജവാസ് എന്നാണ് പാസ്പോർട്ട് ചോദിക്കുക വലിയ പോലീസുകാരോട്. ആ പാസ്പോർട്ട് അങ്ങ് കൊടുത്ത് എൻ്റെ കൈ പിടിച്ച് നേരെ അങ്ങ് പോയി ഇമിഗ്രേഷൻ്റെ അവിടെ കൊണ്ടുപോയി പാസ്പോർട്ട് അങ്ങ് കൊടുത്തു. അപ്പം തന്നെ അവർ നോക്കി അടിച്ച് വലിയ ബഹുമാനത്തോടെ തിരിച്ച് കൊടുത്ത് എൻ്റെ കൈയും പിടിച്ച് പിന്നീട് ഇയാൾ മുന്നോട്ട് പോവുകയാണ്. ആരാ എന്താ അതൊന്നും നമുക്കറിയില്ല. കുറച്ചങ്ങ് ചെന്ന് നമ്മൾ ലിഫ്റ്റ് കയറും, കോണി അങ്ങ് കയറിയുമ്പോൾ കയറി അങ്ങ് എത്തിയപ്പോൾ വിഷമിക്കേണ്ടതെന്ന് കേട്ടോന്ന്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഷെയ്ഖുനാണ് എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഷെയ്ഖുന ഹാജറാവുന്നു. ഇതൊന്നും സംഭവങ്ങളില്ല. ഇതിലേക്കാളും വലിയ വലിയ അത്ഭുതങ്ങൾ അനുഭവിച്ച ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അല്ലാഹു തആല ഔലിയാക്കളെ സ്നേഹിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകട്ടെ. നമ്മളൊക്കെ ഹൃദയങ്ങൾ അല്ലാഹു തആല ശുദ്ധീകരിച്ച് തരട്ടെ. കിബറും ഹസദൊന്നും ഇല്ലാത്ത നല്ല ഹൃദയത്തിൻ്റെ ഉടമകളാക്കി അല്ലാഹു തആല നമ്മളൊക്കെ നന്നാക്കി തരട്ടെ.